ടൈംസ് വാർത്താനേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 13 ശനി. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിഷാദ് നൌഷാദ്. സൗദിയിൽ 24 മണിക്കൂറിനിടെ 44 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 41 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ 51 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മക്കയിൽ വൈദ്യുതി ട്രാൻസ്ഫോമറിൽ അഗ്നിബാധ. അൽ ഷൌക്കിയ ഡിസ്ട്രിക്റ്റിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ട്രാൻസ്ഫോമറിൽ തീ പടർന്നു പിടിച്ചത്. അതുപോലെ റിയാദിലെ അൽ മൻസൂറ ഡിസ്ട്രിക്റ്റിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് കൂട്ടിയിട്ട മര ഉരുപ്പടികളിൽ പടർന്നു പിടിച്ച തീ സിവിൽ ഡിഫൻസ് അണച്ചു. ആർക്കും പരിക്കില്ലെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. വിദേശങ്ങളിൽ നിന്നും എത്തുന്ന ഉംറ തീർത്ഥാടകർക്കും സ്വന്തമായി ഉംറ സിയാറത്ത് പെർമിറ്റുകൾ നേടാൻ അവസരം ഒരുക്കി ഹജ്ജ് ഉംറ മന്ത്രാലയം. സൗദി അതോറിറ്റി ഫോർ ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി സഹകരിച്ചാണ് പുതിയ സേവനം ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ വിദേശ തീർത്ഥാടകർക്ക് ഉംറ സർവീസ് കമ്പനികളും ഹോട്ടലുകളും വഴിയാണ് ഇഹ്തമർന തവക്കല്ല ആപ്പുകളിലൂടെ ഉംറ സിയാറത്ത് പെർമിറ്റുകൾ ലഭ്യമാക്കിയിരുന്നത്. എന്നാൽ പുതിയ സേവനം നിലവിൽ വരുന്നതോടെ വിദേശ തീർത്ഥാടകർക്ക് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം നിലക്ക് ഉംറ സിയാറത്ത് പെർമിറ്റുകളും വിശുദ്ധ ഹറമിൽ നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള പെർമിറ്റുകളും ഇഷ്ടാനുസരണം നേടാൻ സാധിക്കും. കിങ് അബ്ദുൽ അസീസ് കിസ്വ കോംപ്ലക്സിലെ മുഖ്യ കാലിയഗ്രാഫർ മുഖ്തർ ആലമിന് സൗദി പൌരത്വം ലഭിച്ചു. ഏതാനും മികച്ച പ്രതിഭകൾക്കും പ്രൊഫഷനുകൾക്കും വിദഗ്ധർക്കും സൗദി പൌരത്വം അനുവദിക്കാൻ സൗദി സൽമാൻ രാജാവ് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. ഇത്തരത്തിൽ വിശുദ്ധ കഴബാരത്തെ അണിയിക്കുന്ന പുടവയായ കിസ്വയിൽ കലിയഗ്രാഫി ജോലികൾ ചെയ്യുന്ന മുഖ്തർ ആലമിനും പൌരത്വം ലഭിച്ചു. കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് ഗുരുതര പരിക്കുകളോടെ റിയാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ മരിച്ച അബ്ദുൽ ഹക്കീമിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കി. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് മറവ് ചെയ്തത്. റിയാദ് KMCC സെന്റർ കമ്മിറ്റി വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച രാത്രി ശ്രീലങ്കൻ എയർലൈനിൽ കൊളംബോ വഴി മൃതദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചു. റിയാദ് നഗരങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരെ കയറ്റാൻ അനുമതി നൽകിയതായി പൊതുഗതാഗത അതോറിറ്റി. നഗരങ്ങളിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകൾക്കും ഇത് ബാധകമാണ്. ബസ് യാത്രക്കാർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിൻ സ്വീകരിക്കണം. യാത്രയിൽ ഉടനീളം മാസ്ക് ധരിക്കൽ, കൈകൾ അണുവിമുക്തമാക്കൽ അടക്കമുള്ള പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും പൊതുഗതാഗത അതോറിറ്റി വ്യക്തമാക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.